ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ നിങ്ങളടക്കം ഞങ്ങളെയൊക്കെ പൊരിച്ചുകൊണ്ടിരുന്നത് മദ്യനയത്തിന്റെ പേരിലായിരുന്നു അല്ലേ? ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന കേരളത്തിന്റെ പ്രശ്നം എന്താണ്? മയക്കുമരുന്നിന്റെ വ്യാപനം. ആരായി 8 വർഷം ഭരിച്ചത്? പിണറായിവിജയൻ. അതുകൊണ്ട് ആരാ ഉത്തരവാദി? നമുക്കറിയാം, വളരെ ഞാൻ വളരെ യാദൃശ്യമായി ഈയിടെ കിട്ടിയ ഒരു വിവരമാണ്, ഈ ശംഭു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇവിടെ കേരളത്തിൽ നിരോധിച്ചിരിക്കുക, അതിന് പല പേരുകളുണ്ട്, കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇത് കർണാടകത്തിൽ ചെന്നാൽ ഒരു കടയിൽ 5 രൂപയുള്ളതിന് വരാം, ഹോൾസെയിൽ പോയാൽ 3 രൂപയ്ക്കും 4 രൂപയ്ക്കും കിട്ടും. കേരളത്തിൽ നിരോധിച്ച് എന്തിനാണെന്ന് എനിക്കറിയില്ല, നിരോധിച്ചിരിക്കുകയാണ്. ആദ്യം സ്കൂൾ പരിസരങ്ങളിലായിരുന്നു, പിന്നെ ഇപ്പം എല്ലായിടത്തും നിരോധിച്ചിരിക്കുകയാണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം ഉപയോഗിക്കുന്നത് എല്ലാ ജംഗ്ഷനിലും എല്ലാ മുക്കിലും മൂലയിലും ഇത് കിട്ടുന്നുണ്ട്. 50 മുതൽ 80 രൂപ വരെയാണ് എൻ്റെ അന്വേഷണത്തിൽ ഇതിനു പകരം. 100 രൂപ വാങ്ങിക്കുന്നുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ. ഞാനിതറിയാൻ കാരണം, എനിക്ക് പരിചയമുള്ള ഒരാൾ ഈയിടെ കർണാടകയിൽ പോയി, കർണാടകത്തിൽ പോയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ്. പുള്ളി കുറേ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. പുള്ളി അവിടുന്ന് ഒരു 100 പാക്കറ്റ് 100 പാക്കറ്റ് വാങ്ങിച്ചോട്ട് വന്നു. 500 രൂപയുടെ സാധനം വാങ്ങിച്ചു. പുള്ളി ഇവിടെ വന്ന് കണക്ക് കൂട്ടിയപ്പോൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കുള്ള ലാഭം 5000 രൂപയാണ് ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള 2 ലോറിയാണ് നിറച്ച് ഇതേ സാധനമാണ് ആലപ്പുഴയുള്ള CPM നേതാവിൻ്റെ ലോറിയിൽ നിന്ന് കേരളത്തിൽ പിടിച്ചത് അല്ലേ? എത്ര 1 കോടി രൂപയാണ് ആ ഒറ്റ ഇടപാടിലുള്ളത്. ഞാൻ മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോൾ മയക്കുമരുന്ന് വ്യാപനവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ പിടിക്കപ്പെട്ടവർ നിർഭാഗ്യവശാൽ CPM CPM മോശ സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ്. അന്നേരം ഇതൊക്കെ ഉത്തരം തേടി പോകുമ്പോൾ ഇവർ സൃഷ്ടിച്ച നവകേരളം അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഈ ഓരോ കാര്യത്തിൽ അതിൻ്റെ കെടുതി അനുഭവിക്കുന്നത് മലയാളി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മോഡിയുടെ നിലപാടിനെതിരെ, ബുൾഡോസർ പ്രയോഗത്തിനെതിരെയൊക്കെ ഏറ്റവും ശക്തമായി രാജ്യത്ത് ശബ്ദമുയർത്തുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞാലുള്ള ഒരു വ്യക്തി സീതാറാം യെച്ചൂരിയാണ്. അവരുടെ പാർട്ടിയുടെ പൊസിഷൻ വെച്ചല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇന്ത്യ ശ്രദ്ധിക്കുന്നതാണ്, ഇടതുപക്ഷ ചിന്താഗതിക്കാർ ശ്രദ്ധിക്കുന്നത്. കേരളത്തിൽ സർ CPA ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള നരനായാട്ട് പ്രതിഷേധക്കാർക്കെതിരെ എടുക്കുന്ന ഈ സംസ്കാരത്തെക്കുറിച്ച് എന്താണ് യെച്ചൂരിക്ക് പറയാൻ ഉള്ളത് എന്നറിയാൻ എനിക്ക് ആഗ്രഹം. നമുക്കറിയാം, ഞാൻ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ഈ സംസ്കാരം പ്രതിഷേധത്തോടുള്ള മോഡിയുടെ അസഹിഷ്ണുതയുടെ 10 മടങ്ങായി കേരളത്തിൻ്റെ 7 ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു പ്രതിഷേധം കാണുമ്പോൾ ഈ നവകേരളം നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ പഴയ സമ്പന്നമായ, നമ്മൾ അഭിമാനിച്ചിരുന്ന ആ കേരളം തന്നെയാണ് വേണ്ടത് എന്നുള്ള കാര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ വിധിയെഴുത്ത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയം വിശദീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ടുള്ള വിധിയെഴുത്തിൽ ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. 20-ൽ 20 സീറ്റും 1977 ആവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2024 നടക്കുന്നത് എന്ന ഉത്തമ വിശ്വാസമുണ്ട്.